ഹായ്. പലർക്കും ഒരു ഡൗട്ടാണ്, നമ്മൾ എക്സാമിന്റെ തലേ ദിവസം പ്രത്യേകിച്ചായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. അങ്ങനെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. യെസ്, നമ്മൾ നമ്മുടെ എക്സാമിന്റെ തലേ ദിവസം ചെയ്യേണ്ട 7 കാര്യങ്ങളുണ്ട് നിങ്ങളെ ഒന്നുകൂടെ സ്ട്രോങ് ആക്കാൻ, നിങ്ങളെ ഒന്നുകൂടി മോട്ടിവേറ്റ് ആക്കാൻ വേണ്ടിട്ട്, നിങ്ങൾ ഇത്രയും ദിവസം പഠിച്ച കാര്യങ്ങൾ നല്ല അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട 7 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഒരു പോസിറ്റീവ് ഇമേജറി എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ടൈം, അതായത് പരീക്ഷയുടെ തലേ ദിവസം നിങ്ങൾ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക, നിങ്ങളെ ആ എക്സാം എക്സ്പീരിയൻസ് ചെയ്യുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്യുക. അത് നിങ്ങളുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും, അത് നിങ്ങളുടെ എല്ലാ നെർവസും പോക്കിയിട്ട് നിങ്ങളെ നല്ലൊരു മൂഡിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. രണ്ട്, യുവർ ബെസ്റ്റ് പെർഫോമൻസ്. അതായത് നിങ്ങളുടെ കഴിഞ്ഞ തവണത്തെ പരീക്ഷയിലെ പെർഫോമൻസ് ഒന്ന് ആലോചിക്കുക, അതിനേക്കാൾ വളരെ മികച്ച രീതിയിലായിരിക്കണം നിങ്ങളുടെ നാളത്തെ പെർഫോമൻസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു കാര്യം, നിങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം നിങ്ങൾ എങ്ങനെ എഴുതിയോ അതിനേക്കാൾ വളരെ മികച്ച രീതിയിൽ നമുക്ക് നാളത്തെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കണം. റെഡിയല്ലേ? ദെൻ തേർഡ് വൺ, യുവർ പ്രിപ്പറേഷൻ. നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഒന്ന് റിമൈൻഡ് ചെയ്യുക നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കഴിഞ്ഞ തവണത്തെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തത്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നിങ്ങൾ റിവൈസ് ചെയ്തതെന്നൊക്കെ ഒന്ന് നോക്കുക. അപ്പൊ നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതിനേക്കാൾ നന്നായിട്ടാണ് പ്രിപ്പയർ ചെയ്തതെങ്കിൽ, റിവൈസ് ചെയ്തതെങ്കിൽ, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വളരെ നല്ല രീതിയിൽ കൂടും. നാലാമത്തെ കാര്യം, ഫോക്കസ് ഓൺ യു. നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിലാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും മറ്റൊരാളുടെ കഴിവിലോ മറ്റൊരാളുടെ പഠന മികവിലോ അല്ല നിങ്ങളെ കമ്പയർ ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളുമായിട്ട് മാത്രം കമ്പയർ ചെയ്യുക. ഇന്നലത്തെ നിങ്ങളെക്കാൾ ഇന്ന് നിങ്ങൾ എത്രമാത്രം സ്ട്രോങ് ആണ്, എക്യുപ്ഡ് ആണ്, എത്രമാത്രം ലേണിംഗ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, ഇതെല്ലാം നിങ്ങളുടെ സ്ട്രെസ് ഫീലിംഗ് ഒക്കെ മാറ്റി നല്ലൊരു വിജയം നിങ്ങൾക്ക് തരും. അഞ്ചാമത്തെ കാര്യം, ദ ചാലഞ്ച്. ഇഫ് യു സീ ദ എക്സാം ആസ് എ ത്രെറ്റ്, നിങ്ങൾ പരീക്ഷയെ ഒരു വെല്ലുവിളി ആയിട്ടാണ് കാണുന്നതെങ്കിൽ അത് നിങ്ങളുടെ സ്ട്രെസ് ഒന്നുകൂടെ കൂട്ടേ ചെയ്യുള്ളൂ. എന്നാൽ അതിന് പകരം ഇത്രയും കാലം നിങ്ങൾ പഠിച്ചതെല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് നിങ്ങളെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ ഒരു അവസരമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓവർകമ്മിങ് സെറ്റ് ബാക്സ് ആണ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ തന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യുക, എങ്ങനെയാണ് നിങ്ങൾ കഴിഞ്ഞ തവണകളിലെ സെറ്റ് ബാക്സുകളൊക്കെ ഓവർകം ചെയ്തത്. അത് നിങ്ങളെ ഫ്യൂച്ചർ ചാലഞ്ചസിനെ ഓവർകം ചെയ്യാനും നിങ്ങളുടെ മെന്റലായിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു നല്ലൊരു രീതിയിൽ പവർഫുൾ ആയിട്ട് തിങ്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഹെൽപ്പിംഗ് നിങ്ങൾക്ക് അതുവഴി തരുന്നതായിരിക്കും. ആൻഡ് ഫൈനലി ദ 7th വൺ, എ ഗുഡ് നൈറ്റ് സ്ലീപ്. എ ഗുഡ് നൈറ്റ് സ്ലീപ് ഹെൽപ്സ് ഇംപ്രൂവ് ക്രിയേറ്റിവിറ്റി. നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം നാളെ നല്ല രീതിയിൽ ചോദ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടി സാധിക്കും. പ്രോബ്ലം ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർത്തെടുക്കാനും അത് പ്രൊഡക്റ്റീവായി എഴുതാനും സാധിക്കും. സോ നിങ്ങളുടെ നാളത്തെ ദിവസം സന്തോഷകരാവട്ടെ. താങ്ക്.